അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആക്ച്വൽ ആയിട്ടുള്ള ടെസ്റ്റിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ടെസ്റ്റിംഗ് നടത്തുമ്പോൾ, ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നടത്തുമ്പോൾ നമ്മൾ ഏതൊക്കെ പ്രൊസീജിയറുകളാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്താണ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ തീറ്റ എന്ന് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി മ്യൂ, സിഗ്മ, ഏത് മനസ്സിലാവും. അപ്പം ജനറൽ ആയിട്ട് പോപ്പുലേഷൻ്റെ പാരാമീറ്റർ തീറ്റ അൺനോൺ ആണ്. അപ്പം നമ്മൾ തീറ്റ ഒന്ന വാല്യൂ ആണോ എന്ന് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുകയാണ് യൂസിങ് സാമ്പിൾ ഒബ്സർവേഷൻസ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിംഗ് അപ്പ് നൾ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് ഹൈപ്പോത്തസിസ്, അതായത് സെറ്റപ്പ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ഇത് ചെയ്യലാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. H1 എന്താണ്, എന്താണ് H0 എന്ന് നമ്മൾ ആദ്യം പറയണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമതായിട്ട് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫയെ ഫിക്സ് ചെയ്യണം. ഏതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുന്നത്? അത് 0.05 ആണോ, അല്ലെങ്കിൽ 5%, 1% എന്നൊക്കെ പറയുക, 0.01 ആണോ, 0.02 ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ആദ്യം ഫിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളാണ് ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രൈറ്റീരിയ. അത് ഏതാണ് എന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ നോക്കിയിട്ട്, എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ഏതാണ് ടെസ്റ്റ്, ഏത് ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഡിസൈഡിങ് ദ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഓൺ ദി ബേസിസ് ഓഫ് ദ ഗിവൺ ഡാറ്റ അല്ലേ. അതിനുശേഷം നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ ഫിക്സ് ചെയ്യണം. ഏതൊക്കെ വാല്യൂസ് ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഏതൊക്കെ വാല്യൂ എടുക്കുമ്പോഴാണ് നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ വാല്യൂസ് എടുക്കുമ്പോഴാണ് നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തതായിട്ട് ഫിക്സ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യാണ്. നമ്മൾ ആദ്യം ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിൻ്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയൻ്റെ ഉള്ളിൽ പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്ന റീജിയൻ്റെ ഉള്ളിലാണ് വീഴുന്നത്. അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തസിനെ നമ്മൾ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തസിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഡിസിഷനാണ് നമ്മൾ അവസാനമായിട്ട് നടത്തുന്നത്. അപ്പോൾ ഇത്ര സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ ടെസ്റ്റിങ്ങുകളിലും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യം ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് H0 എന്താണ്, എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയണം. അതിന് ശേഷം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ 0.05, 0.02, 0.01 ഒക്കെയാണ് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളതിന് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 2%, അല്ലെങ്കിൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നെല്ലാം പറയും. പിന്നെ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം ക്രിട്ടിക്കൽ റീജിയൻ ഡിസൈഡ് ചെയ്യുന്നു. എന്നിട്ട് ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ക്രിട്ടിക്കൽ റീജിയനിൽ പെടുന്നുണ്ടോ എന്ന് നോക്കുന്നു. ക്രിട്ടിക്കൽ റീജിയനിൽ വീണാൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നു. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ റീജിയനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഡിസിഷൻ മേക്കിംഗ് ആണ് ലാസ്റ്റായിട്ട് നടത്തുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇനി വരുന്ന എല്ലാ ടെസ്റ്റിലും കാണാൻ പോകുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നടത്താൻ പോകുന്ന ടെസ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീൻ. അപ്പോൾ ഇവിടെ നമ്മൾ പോപ്പുലേഷൻ്റെ മീൻ മ്യൂ ആയിരിക്കും അൺനോൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ പോപ്പുലേഷൻ മീനിൻ്റെ വാല്യൂ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്, നമ്മൾ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയണം. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീൻ മ്യൂ ചെയ്യുമ്പം നമ്മൾ നൾ ഹൈപ്പോത്തസിസ് പറയാൻ പോകുന്നത് ഹിയർ വി ഹാവ് ടു ടെസ്റ്റ്, ഇങ്ങനെ നമ്മൾ സാധാരണ എഴുതുക, H0. അപ്പോൾ നമ്മൾ പറയുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നാണ് എഴുതുന്നത്. അതായത് എനിക്ക് പോപ്പുലേഷൻ്റെ പാരാമീറ്റർ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ മീൻ നമുക്ക് അറിയില്ല, അത് മ്യൂ നോട്ട് ആണ്. മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വാല്യൂ. അപ്പം നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക, H0 മ്യൂ ഇസ് ഈക്വൽ ടു 20 എഗെയിൻസ്റ്റ്. അപ്പോൾ ഈ മ്യൂ നോട്ട് ഉണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് എടുക്കുന്ന ഒരു വാല്യൂ ആണ്, ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് മ്യൂ നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 ഉണ്ടല്ലോ, നമുക്ക് നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ഈക്വൽ ടു ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓൾട്ടർനേറ്റീവ് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് നമ്മളെ ക്വസ്റ്റ്യന് പ്രകാരം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുന്ന നൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് ഓർ, എല്ലാം കൂടി ഒന്നിച്ചിട്ടല്ല, ഏതെങ്കിലും ഒന്നേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ആയിരിക്കും ഉപയോഗിക്കുക.
അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓൾട്ടർനേറ്റീവ് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ്, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസുകൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു, അതിനുശേഷം നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ മാതിരി 5%, 2%, 1% എന്ന് നമ്മൾ ഫിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഡിസൈഡ് ചെയ്യണം. അതുമാതിരി എന്താണ് ക്രിട്ടിക്കൽ റീജിയൻ വരേണ്ടത്, ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിന് അനുസരിച്ചിട്ട് നമ്മൾ ക്രിട്ടിക്കൽ റീജിയനും പറയണം. അതാണ് നമ്മൾ ഇനി അടുത്ത രണ്ട് സ്റ്റെപ്പുകളിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഡിസൈഡ് ചെയ്യുന്നത് പോപ്പുലേഷൻ മീൻ അല്ലേ, നമ്മൾ 5 കേസുകളായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കേസ് 1, അതിപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുന്നത് നോർമൽ പോപ്പുലേഷൻ ആവുമ്പോൾ, സിഗ്മ നൂൺ ആവുമ്പോൾ, സിഗ്മ അൺനൂൺ ആവുമ്പോൾ, എൻ ലാർജ് സ്മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 5 കേസുകൾ കുറേ കാലമായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലേ. അതേ 5 കേസുകളിലാണ്, 5 കേസുകൾ വരുമ്പോൾ എങ്ങനെയാണ് ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഡിസൈഡ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഞാൻ കേസ് 1 ആണ് ആദ്യം നോക്കുന്നത്. കേസ് 1 പറയുന്നത് വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ എൻ മ്യൂ സിഗ്മ സിഗ്മ നൂൺ. ഈ കേസാണ് നമ്മൾ പോപ്പുലേഷൻ നോർമൽ പോപ്പുലേഷനും ആ നോർമൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് Z=(X̄-μ₀). μ₀ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നൊരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് μ₂0 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആ 20 ആണ് ഇവിടെ കൊടുക്കുന്നത്, ഡിവൈഡഡ് ബൈ σ/√. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോളോ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അവിടെ X̄ എന്ന് പറഞ്ഞത് സാമ്പിൾ മീൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തുന്നത് നമ്മൾ സാമ്പിൾ ഒബ്സർവേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സാമ്പിളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ആ സാമ്പിളിൻ്റെ മീനാണ് X̄-μ₀. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്ന വാല്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മ തന്നിട്ടുണ്ടാവുന്ന പറയുന്നത്, സിഗ്മ അറിയുന്ന പറയുന്നത്, ഡിവൈഡഡ് ബൈ √10. √10 എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസാണ്. അപ്പോൾ ഇതാണ് ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് കേസ് 1, വെൻ സാമ്പിൾസ് ആർ ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സിഗ്മ നൂൺ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് കണ്ടു. ഈ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഏതൊക്കെ വാല്യൂസ് എടുക്കുമ്പോഴാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ വാല്യൂസ് എടുക്കുമ്പോഴാണ് നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവരുടെ ക്രിട്ടിക്കൽ റീജിയൻ ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞ ആളെ ഡിസൈഡ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. അതായത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ആൽഫ എന്താണ്, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H₁ എന്താണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് എൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ആൽഫ, ഞാൻ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആൽഫ 0.05 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആൽഫ 0.05 ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ക്രിട്ടിക്കൽ റീജിയൻ μ<z>(greater than or equal to 1.96) ഇഫ് H₁ is alternative is μ≠μ₀. μ≠μ₀ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ആണ് വന്നതെങ്കിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ക്രിട്ടിക്കൽ റീജിയൻ എപ്പോഴും മോഡുലസ് ഉള്ളതായിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് σ>greater than or equal to 1.96 എന്ന് പറയുന്ന നമ്പർ 0.05 ആയതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ റീജിയൻ. ആൽഫ 0.05 ആവുമ്പോഴും ഓൾട്ടർനേറ്റീവ് ഇതാവുമ്പോഴും, ആൻഡ് ദ ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി σ>greater than 1.645 ഇഫ് മൈ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H₁ μ≠μ₀. ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H₁ is μ<less than μ₀ ആണെങ്കിൽ എൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി σ<less than -1.645. ഇതെല്ലാം ആൽഫ 0.05 ആവുമ്പോൾ വരുന്ന ക്രിട്ടിക്കൽ റീജിയനുകളാണ്. അപ്പം ഈ ν=2 എന്ന് വരുമ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ മോഡുലസ് വരണമെന്നും, ഗ്രേറ്റർ ദാനും ലെസ് ദാനും വരുമ്പോൾ നമുക്ക് മോഡുലസ് ഇല്ലാത്ത ക്രിട്ടിക്കൽ റീജിയനുകളാണ് വരുന്നത്. അതാണ് ഈ മോഡുലസ് ഉള്ളത് വേണോ മോഡുലസ് ഇല്ലാത്തത് വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് H₁ ആണ്. ആൻഡ് ആൽഫ ആണ് ഈ വാല്യൂസ് ഡിസൈഡ് ചെയ്യുന്നത്, ആരാണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. അപ്പോൾ അതേമാതിരി
ഇപ്പൊ ആൽഫ ഞാൻ സെലക്ട് ചെയ്തത് 0.02 ആണ്, അതായത് 2% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയും. ഇതെന്താണ്, 2% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് വരുന്നതെങ്കിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ക്രിട്ടിക്കൽ റീജിയൻ മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.326. എപ്പോഴായിരിക്കും എൻ്റെ ആൾട്ടർനേറ്റീവ് H1 μ0 = μ0 എന്ന് വരുമ്പോൾ, അതായത് കണ്ടില്ലേ നോട്ട് ഈക്വൽ ടു വരുമ്പോൾ മോഡുലസ് വരുന്ന ക്രിട്ടിക്കൽ റീജിയൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 2.055 ഇഫ് H1 ഇസ് മ്യൂ ഗ്രേറ്റർ ദാൻ μ0. And സെഡ് ഇസ് ലെസ് ദാൻ -2.055 ഇഫ് H1 ഇസ് മ്യൂ ലെസ് ദാൻ μ0. അപ്പോൾ ഇത് ആൽഫ 0.02 ആയപ്പോഴുള്ള കാര്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം, വെൻ ആൽഫ ഇസ് ഈക്വൽ ടു 0.01 ആവുമ്പോൾ, അല്ലെങ്കിൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെ വരും. ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.58 വെൻ H1 ഇസ് മ്യൂ നോട്ട് ഈക്വൽ ടു μ0 ആൻഡ് സെഡ് ഗ്രേറ്റർ ദാൻ 2.326 if H1 is mu greater than μ0 and Z will be less than 2.326 if H1 is less than minus Z less than -2.326 if H1 is mu less than μ0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയനുകൾ എഴുതുന്നത് ഈ കേസിൽ. അടുത്ത് നമ്മൾ കേസ് 2 ആണ് നോക്കാൻ പോകുന്നത്. കേസ് 2 പറയുന്നത് സാമ്പിൾസ് ആർ ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എൻ മ്യൂ സിഗ്മയിൽ നിന്നാണ് നമ്മൾ സാമ്പിളുകൾ എടുക്കുന്നത്. ആൻഡ് സിഗ്മ ഇസ് അൺനോൺ. ഇപ്പൊ സിഗ്മ അൺനോൺ ആകുമ്പോഴാണ് നമ്മൾ സാമ്പിൾ സൈസ് ലാർജ് ആണോ സ്മോൾ ആണോ നോക്കുന്നത്. എൻ ലാർജ് ഉള്ള കേസാണ് നമ്മൾ സെക്കൻഡ് കേസിൽ എടുക്കാറ്. അപ്പം എന്താണ് കേസ് 2 നമ്മൾ എടുക്കുന്നത്, സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ എൻ മ്യൂ സിഗ്മ. സിഗ്മ ഇസ് അൺനോൺ, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല. ആൻഡ് സാമ്പിൾ സൈസ് എൻ ഇസ് ലാർജ്. ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് എഗെയിൻ സ്റ്റാൻഡേർഡ് നോർമൽ. സെഡ് ഇസ് ഈക്വൽ ടു X̄ - μ0 ഡിവൈഡഡ് ബൈ, നേരത്തെ സിഗ്മ ബൈ റൂട്ട് എൻ ഉപയോഗിച്ചതിൻ്റെ സ്ഥാനത്ത് ഇവിടെ S/√10 ഉപയോഗിക്കുന്നുള്ള വ്യത്യാസമേയുള്ളൂ. ഇത് ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ S എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പം ഇതും ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ ക്രിട്ടിക്കൽ റീജിയനും നമ്മൾ നേരത്തെ എഴുതിയ അതേ ക്രിട്ടിക്കൽ റീജിയൻ തന്നെയാണ് വരുന്നത്. സെയിം ക്രിട്ടിക്കൽ റീജിയൻ തന്നെയാണ് വരുന്നത്. അതായത് സെഡ് വരുന്നത് എല്ലാത്തിനും ഇതേ ക്രിട്ടിക്കൽ റീജിയൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ കേസ് 2 അങ്ങനെയാണ്. ഇനി നമുക്ക് കേസ് 3 എന്താ നോക്കാം. കേസ് 3 എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് ആർ ഫ്രം എൻ മ്യൂ സിഗ്മ നോർമൽ പോപ്പുലേഷൻ സാമ്പിൾ എടുത്തിരിക്കുന്നു. സിഗ്മ അൺനോൺ ആണ് ആൻഡ് എന് സ്മോൾ ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് മറ്റേലെല്ലാം നമ്മൾ നോർമൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ടി എന്ന് പറയുന്ന സ്റ്റുഡൻസ് ടി സ്റ്റാറ്റിസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് ടി ഇസ് ഈക്വൽ ടു X̄ - μ0 ഡിവൈഡഡ് ബൈ S/√(n-1). ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇത് ഫോളോ ചെയ്യുന്നത് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ മാറി, കാരണം ഇത് ടി ആണല്ലോ. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എങ്ങനെ എഴുതാം. നമ്മളപ്പോൾ ആൽഫ ഫിക്സ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ ആൽഫ ഏത് വാല്യൂ കാണിച്ചാലും ആയിക്കോട്ടെ, എൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ എനിക്ക് എഴുതുന്നത് മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. മോഡുലസ് വന്ന ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഏതായിരുന്നിരിക്കും, H0 μ0 = μ0. ഇവിടെ ഈ ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് ഇതേമാരി ഫിക്സഡ് ആയിട്ടുള്ളൊരു വാല്യൂ അല്ല, 1.96 പോലെ. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടി ടേബിൾസ് എന്നാണ്. ടി ടേബിൾസിൽ നമ്മൾ ടു ടേൽഡ് ടി ടേബിൾസിൽ N-1 degree ഓഫ് ഫ്രീഡത്തിലും ഞാൻ ഫിക്സ് ചെയ്ത ആൽഫ ഉണ്ടല്ലോ, ഇപ്പോൾ 0.05 or 0.01 നമ്മൾ നോക്കണം. ആൻഡ് ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ഇഫ് H0 is mu greater than μ0 or T less than -T alpha if H0 is
മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്. ഇവിടെ ടി ആൾഫ കണ്ടുപിടിക്കുന്നത് വൺ ടെയിൽഡ് ടി ടേബിൾസിലാണ് നോക്കേണ്ടത്. എൻ മൈനസ് വൺ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ആൾഫ എന്ന് പറയുന്ന നമ്മൾ ഫിക്സ് ചെയ്ത ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലും നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ടി ആൾഫയുടെ വാല്യൂവും കിട്ടും.